എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താ പറയാ, അപ്പൊ ഇൻ കേസ് ഇപ്പം ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഓക്കെ, കാരണം ഈ ദിവസം ഈ നിമിഷം കടന്നു പോകും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് ആംബിഷൻ ഒരുപാട് ഡ്രീംസ് ഉള്ള പലരും ഇപ്പൊ ലൈഫിൽ പല പ്രശ്നങ്ങൾ കാരണം ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഞാനും ഇതേപോലെ ഒരു വ്യക്തിയായിരുന്നു. ഞാനും എന്റെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം ഡൗൺ ആയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഐ മീൻ സന്തോഷിച്ച് ചിരിച്ചതിനെക്കാട്ടിയും കൂടുതൽ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കരയുന്ന അധികം പേര് കണ്ടിട്ടില്ല. കുറച്ചുപേര് ബിഗ് ബോസിലൊക്കെ കണ്ടാണ്. അതല്ലാതെ എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഫേസ് മാത്രമേ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നിങ്ങൾ ഐ മീൻ ഒരുപാട് ഡ്രീംസ് ഉള്ള പലരും ഇപ്പൊ ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താ പറയുക, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ എയിംസും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് ടയർഡ്നെസ് ഒക്കെ മാറ്റി എനർജി എല്ലാം സേവ് ചെയ്ത് തിരിച്ച് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ ഡ്രീംസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ ആ ഒരു ഏണി കൊണ്ട് വെച്ചിട്ട് റോബിൻ്റെ ഇതിൽ കയറിപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഓരോരോ പടികളായിട്ട് ശ്രമിച്ച് അതിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, തെറ്റുകൾ പറ്റാത്ത ആരുമില്ല. ആ തെറ്റുകൾ നമ്മൾ അതിൽ നിന്നും അതെന്താണെന്നുള്ള പഠിച്ച് അത് ആവർത്തിക്കാതിരിക്കുന്നതിലാണ് കാര്യം എന്ന് മനസ്സിലായി. 4 വർഷം 5 വർഷം 10 വർഷത്തേക്കുള്ള പ്ലാനിംഗ് അല്ല, ഒരു അടുത്തൊരു 32 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എന്താ പറയുക, ചിലപ്പോൾ ആ ഒരു 32 വർഷത്തിൻ്റെ ഇടയിൽ പല പ്രാവശ്യം ഞാൻ വീണ് പോകുമ്പോഴായിരിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അടുത്ത പ്രാവശ്യം അടുത്ത ചുവട് എടുത്തു വെക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കും എന്നെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ലൈഫ് ഭയങ്കര പാടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് എന്ന് പറയുന്നത്. ലൈഫിനെ നമ്മൾ ഈസി ആക്കുന്നതാണ്. ലൈഫിൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്താ പറയുക, ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മനസ്സിലായില്ല, പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കുക. നോളജ് ഈസ് പവർ തന്നെയാണ്. കാരണം നമുക്ക് നല്ലൊരു കരിയറിൽ നോളജ് ഒക്കെ വേണം. മനസ്സിലായില്ലേ, പാഷനും അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മുടെ പാഷനും പ്രൊഫഷനും ഈക്വലി നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. സോ അതുകൊണ്ട് കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അധികം പഠിക്കാത്ത അധികം മാർക്ക് മേടിക്കാത്ത ഒരു കുട്ടി തന്നെയായിരുന്നു ഞാനും. സോ എനിക്കും ഇതേപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റും. താങ്ക് യു സോ മച്ച്. സോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കുക. സങ്കടമുള്ളവർ ആരും വിഷമിക്കേണ്ട. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്. ഓക്കെ, സോ എല്ലാം ശരിയാവും. താങ്ക് യു. കീപ് സ്മൈലിംഗ്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്നും നിങ്ങളുടെ മാക്സിമം കൊടുത്താൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാവർക്കും നേടാമെന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലെ ഡോക്ടർ റോബിൻ നമുക്ക് മനസ്സിലാക്കി തന്നത്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലോട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.